നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പോലീസായി കേരള പോലീസ് മാറി എന്നതിന് ഒരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വരെ അടിച്ചമർത്തുന്ന പാർട്ടി നേതാക്കളെ പോലെയാണ് കേരള പോലീസ് ഇപ്പോൾ പെരുമാറുന്നത്. യൂത്ത് കോൺഗ്രസിന് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആക്രമണം അഴിച്ചുവിടുകയും പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും കോൺഗ്രസ് നടത്തിയ DGP ഓഫീസിലേക്കുള്ള മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. പ്രവർത്തകർ അക്രമാസക്തമായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗം പാതിവരിയിൽ അവസാനിപ്പിച്ചു. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട KPCC പ്രസിഡന്റ് K.സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. K.സുധാകരനും MM ഹസ്സനും ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രവർത്തകർ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് നടപടിയെന്നാരോപിച്ച് നേതാക്കളും രംഗത്ത് വന്നു. മുതിർന്ന നേതാക്കളെ സംഭവസ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ടെങ്കിലും മറ്റു പ്രവർത്തകർ ഇപ്പോഴും പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചും സംഭവസ്ഥലത്ത് തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുന്ന പോലീസ് നടപടി അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അതിക്രമം എന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. കോൺഗ്രസിനെ മാർച്ച് അടിച്ചമർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് നടപടിയെന്ന് ശശി തരൂർ MP പ്രതികരിച്ചു. DGP സംസാരിച്ചെന്നും അന്വേഷണം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഈ ആക്രമണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും തരൂർ പറഞ്ഞു. എന്തായാലും ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിന് തുടർച്ചയായി കൂടുതൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്.